നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 50-ലധികം കീഴുദ്യോഗസ്ഥരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സുന്ദരിയായ ഗവർണർ 70 കോടിയിലധികം രൂപ കൈക്കൂലി വാങ്ങി. ഇങ്ങനെയൊരു ഗവർണറുടെ വാർത്തയാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയതും ലൈംഗിക ബന്ധത്തിലുമൊക്കെ ഏർപ്പെട്ടത് വാർത്തയായതിനു പിന്നാലെ, ഡോക്യുമെൻ്ററിയായി പ്രചരിച്ചതിനു പിന്നാലെ ശക്തമായ നിയമ നടപടിയാണ് ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ചൈനയിലെ മുൻ വനിതാ ഗവർണർക്കാണ് ഇത്തരത്തിൽ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിലാണ് ചൈനയിലെ മുൻ ഗവർണർക്ക് 13 വർഷം തടവും 1,18,00,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. നിരവധി കീഴുദ്യോഗസ്ഥരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങുകയും ചെയ്തു എന്ന കേസിലാണ് ഈ നടപടി. സുന്ദരിയായ ഗവർണർ എന്ന വിളിപ്പേരിന് ഉടമയാണ് ഈ ഗവർണർ. സോങ് യാങ് എന്നാണ് ഇവരുടെ യഥാർത്ഥ പേരും. ഇവർ കീഴുദ്യോഗസ്ഥരായ 58 പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വന്നു. ഏകദേശം 60,00,000 യുവാൻ, ഇന്ത്യൻ മണിയായി പറയുകയാണെങ്കിൽ 71 കോടിയിലധികം രൂപ കൈക്കൂലിയായി കൈപ്പറ്റിയിട്ടുണ്ടെന്നുമാണ് കണ്ടെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ ഗിഷുവ പ്രവിശ്യയിലെ ക്വിനാൻ പ്രീഫെക്ടറിൽ ഗവർണറായും ഡെപ്യൂട്ടി സെക്രട്ടറിയായുമൊക്കെ ഇവരുടെ പ്രവർത്തന കാലയളവിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ CPCയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ഇവരുടെ ഈയൊരു ലൈംഗിക വൈകൃതം വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിയെന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. ഗ്യൂച്ചോ റേഡിയോ ആൻഡ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഡോക്യുമെൻ്ററിയിലൂടെയാണ് ഗവർണർ ഇതുവരെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള നാറിയ കഥകൾ പുറത്തു വരുന്നത്. അവർ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങളാണ് അവലംബിച്ചത്. തൻ്റെ ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അധികാരം വിനിയോഗിച്ചുവെന്ന് പോലും ഒരു കൂട്ടർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗവർണർ പദവിയിൽ ഇരിക്കെ തനിക്ക് വേണ്ടപ്പെട്ട കമ്പനികൾക്ക് കരാറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൈക്കൂലിയായി പണം കൈപ്പറ്റിയത്. ഹൈടെക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ താനുമായി അടുത്ത ബന്ധമുള്ള വ്യവസായിക്ക് ഭൂമി അനുവദിച്ചു തുടങ്ങിയെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്ക് മേലുണ്ടായിരിക്കുന്നത്. അവരുടെ അടുപ്പക്കാർക്ക് കൃത്യമായി കരാറുകൾ നൽകാനും അവരുമായി മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടാനുമൊക്കെ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. തനിക്ക് വ്യക്തിപരമായി അറിയാൻ പാടില്ലാത്ത, അടുപ്പമില്ലാത്ത കമ്പനികളെയൊക്കെ തന്നെ പൂർണ്ണമായും അവഗണിക്കുകയാണ് സോങ് യാങ് എന്ന ഈ ഗവർണർ ചെയ്യുന്നത്. നേരത്തെ തന്നെ പുറത്തു വന്ന ഡോക്യുമെൻ്ററിയിലൂടെയാണ് വ്യവസായികൾ ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇനി എങ്ങനെയാണ് കീഴുദ്യോഗസ്ഥരുമായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സോങ് യാങ്ങുമായി ബന്ധത്തിൽ ഏർപ്പെട്ട കീഴുദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്, ചിലർ സോങ് വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, പണം, പദവികൾ, ഇത് നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ കൈപ്പറ്റി താല്പര്യപ്രകാരം ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇവരെ ഭയന്നുകൊണ്ട് ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി ലൈംഗിക ബന്ധത്തിന് നിർബന്ധപൂർവം വഴങ്ങേണ്ടി വന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടുതൽ ജോലി സമയം ചൂണ്ടിക്കാണിച്ചും ബിസിനസ് ട്രിപ്പുകളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തുമായിരുന്നു ഇവരുടെ കാമുകന്മാരുമായും കീഴുദ്യോഗസ്ഥരുമായുമൊക്കെ സമയം ചിലവഴിക്കാനായി താല്പര്യം പ്രകടിപ്പിച്ചത്. 22-ാം വയസ്സിലാണ് CPCയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവർ ചേർന്നത്. നിലവിൽ 52 വയസ്സാണ് ഇവർക്കുള്ളത്. 30 വർഷ കാലയളവിനുള്ളിൽ അവർ ചെയ്തിട്ടുള്ളത് വളരെ ഹീനമായ പ്രവൃത്തികളാണ്. കർഷകർക്ക് സഹായമാകുന്ന രീതിയിൽ പഴം, പച്ചക്കറി എന്നിവ നൽകി കർഷകരെ സഹായിക്കാനുള്ള ഒരു അസോസിയേഷൻ ആരംഭിച്ചു. അതിലാണ് ഏറ്റവും അധികം ഇവരെ ശ്രദ്ധ നേടിയെടുത്തത്. അതിനൊപ്പം തന്നെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി വയോധികർക്ക് സഹായം ഉറപ്പുവരുത്താൻ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. അതിലൂടെയും മാധ്യമ ശ്രദ്ധയടക്കം നേടിയെടുത്തു. ഇക്കഴിഞ്ഞ January മാസത്തിലാണ് സോങ് യാങ് നടത്തിയ പല അഴിമതികളും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും ഇവരുടെ മൂടുപടം അഴിഞ്ഞു വീഴുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.